ഹായ് ഗൈസ്, ഞാൻ വീണ്ടും കുഞ്ഞു. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ തന്നെയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടൊരു കുക്കിംഗ് വീഡിയോ ആയിരുന്നു, ഈ പ്രാവശ്യം ഒരു കുക്കിംഗ് വീഡിയോ ആണ്. കുക്കിംഗ് ചാനൽ ആക്കിയിട്ടില്ല കേട്ടോ. ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുക്കിംഗ് വീഡിയോ കിട്ടുന്നു. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഉസാരി ചിക്കൻ ബിരിയാണിയാണ്. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് എന്തൊക്കെ ആയി ഉണ്ടാക്കാൻ വേണ്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. രണ്ട് ചെറിയ സവോള, കുറച്ച് മല്ലിയില, കുറച്ച് പുതിയനില, 3 സ്പൂൺ നെറുനെയ്യ്, ബീൻസ് 10 എണ്ണം ചെറുതായി നുറുക്കിയത്, 1 ക്യാരറ്റ് ചെറുതായി നുറുക്കിയത്, 8 കരയാമ്പു, 1 തക്കോല, 3 കഷ്ണം കറുകപ്പട്ട, 1 ചെറുനാരങ്ങ, 8 ഏലക്കായ, 1 ടീസ്പൂൺ പെരുംജീരകം, കുറച്ച് മുന്തിരിയും കാഷ്നട്ടും, കുറച്ച് കുരുമുളക്, 2 കപ്പ് ബസുമതി അരിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിൽ ഞാൻ എടുത്തിരിക്കുന്നത് 2 കപ്പ് അരിയാണ്. അപ്പോൾ അതിന് 3 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത്. ഇവിടെ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് പൈനാപ്പിൾ എസൻസ് ആണ്. ഇനി നമുക്ക് ആരംഭിക്കാം. 4 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ അരി എടുത്ത അളവിൽ 3 കപ്പ് വെള്ളമാണ് ഇടുന്നത്. ഇനി നമുക്ക് ഉപ്പിടാം, നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചെരുവ് എടുക്കാം, അതിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കാം. ഇത് നമുക്ക് സവോള വറുത്തെടുക്കാനാണ്. നമുക്ക് സവോള ഇടാം. ഏലക്കായ, തക്കോലം, കറുകപ്പട്ട, ഇതൊക്കെ നമ്മളിപ്പോൾ ഇട്ടാണ്. ഇനി കുരുമുളക് ഇടാം, പിന്നെ പെരുംജീരകം. ഇപ്പോൾ ഏകദേശം ഇവിടെ നമ്മൾ എടുത്തേക്കുന്നതൊക്കെ വറുത്തെടുക്കണം ഇപ്പോൾ തന്നെ എല്ലാനും. ഇനി ഇപ്പോൾ വറുത്തെടുത്തതെല്ലാനും കുക്കറിലേക്ക് ഇടാം. കുക്കറിപ്പോൾ അതിലത്തെ വെള്ളം തിളച്ചു തുടങ്ങിയുണ്ട്. അതിലേക്ക് ഇപ്പോൾ നമ്മളെല്ലാനും ഇട്ടു, നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനി നമുക്ക് നെയ്യ് ഇടാം. ഇത് വീട്ടിൽ കാച്ചിയ നെയ്യാണ്, അത് നമുക്ക് ഇടാം. 2 സ്പൂൺ നെയ്യാണ് ഞങ്ങൾ ഇടുന്നത്. നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനി നമുക്ക് അരി കരുകി ഇപ്പോൾ റെഡി ആക്കി വെച്ചിട്ട് ഇനി നമുക്ക് അത് കുക്കറിലേക്ക് ഇടാം. ഇനി നമുക്ക് ബീൻസും ക്യാരറ്റും വരട്ടിയെടുക്കാം. ഇനി നമ്മൾ എടുത്ത ചെറുനാരങ്ങ പിഴിഞ്ഞ് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ വരട്ടിയെടുത്ത ബീൻസും ക്യാരറ്റും കുക്കറിലേക്ക് ഇട്ടു കൊടുക്കാം. ഇപ്പോൾ ഇനി നമുക്കത് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കറ് അടച്ച് മൂടി വയ്ക്കാം. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. നമുക്കിനി മുന്തിരി വറുത്തെടുക്കാം.
അതുപോലെ തന്നെ ക്യാഷ് മറ്റും പുറത്തുവിടണം. മൂന്ന് വിസിലടിച്ചെരിയുമ്പോൾ ഓഫ് ആണ്. അപ്പോൾ ഒരെണ്ണം കഴിഞ്ഞു. അപ്പോൾ ഒരു വിസിൽ കഴിഞ്ഞു മൂന്നെണ്ണമാണ് ആവേണ്ടത്. ഇപ്പോൾ മൂന്ന് വിസിലും അടിച്ചു. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമുക്ക് ചിക്കൻ്റെ പരിപാടിയിലേക്ക് തുടങ്ങാം. അപ്പോൾ ഇത്രയും ചിക്കൻ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വറുത്തെടുക്കാം. ചീഞ്ചട്ടി എണ്ണ അടിച്ചുവിടാം. നോക്കി നോക്കി കണ്ണ് പുറത്തേക്ക് വരുമോ? നമുക്ക് ചിക്കൻ ഇടാൻ നമുക്ക് വറുത്തെടുക്കാം. ഓ ചിക്കൻ ചിക്കൻ ഓ ഇത്രയും ഉണ്ട് ഇനി അത് മാറ്റി ചെയ്യുന്ന അടുത്തു വിടാം. ചിക്കൻ 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 ആ നമ്മൾ എടുത്തത് മാറ്റി വയ്ക്കാം. ഞാൻ ബാക്കിയുള്ളതോടെ എടുത്ത് വറക്കാം. ചിക്കൻ 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 നാല് വലിയ സവോള, ആറ് പച്ചമുളക്, ഒരു ഇഞ്ചി, മൂന്ന് തക്കാളി, രണ്ട് തണ്ട് വേപ്പില. ഇനി സവോളയും ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞ് കുക്കറിൽ ഇട്ട് വേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് അടച്ചു വയ്ക്കാം. ഇതിനും മൂന്ന് വിസിലരിഞ്ഞാണ് കേൾക്കുന്നത്. ഇനി തക്കാളി അരിഞ്ഞ ചോദ്യം നമുക്ക് ഇനി എണ്ണയിലിട്ട് വരട്ടിയെടുക്കാം. ഇനി കുറച്ച് വെള്ളത്തിൽ ഒരു സ്പൂൺ എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിൽ കുറച്ച് മുന്തിരിയും കാഷ്നട്ടും ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കാഷ്നട്ടും ഇട്ട് ഇനി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കട്ടതൈര് നമ്മളെടുക്കുക. അതിനി ചിക്കൻ്റെ നമ്മുടെ തുസാരി ചിക്കൻ്റെ ഗ്രേവിയിലേക്ക് നമ്മളിനി ഒഴിച്ചു കൊടുക്കണം. അതിനു മുമ്പ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല അത് നമ്മുടെ തുസാരി ചിക്കൻ്റെ ഗ്രേവിയിൽ ഇട്ട് കൊടുക്കണം. പിന്നെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ. ഇനി നമ്മളിതിൽ ചൂടാക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളം
ഒഴിച്ചെടുക്കാണ് ഞാൻ. കണ്ടില്ലേ, ഇതുപോലെ ഒഴിച്ചെടുക്കുക. ഇനി നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. പിന്നെ നമ്മൾ ഇട്ട് വെച്ച തൈര് അത് നമുക്ക് നമ്മുടെ തുസാരി ചിക്കനിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ തുസാരി ചിക്കൻ ബിരിയാണി റെഡി ആയിരിക്കുകയാണ്. കഴിച്ചിട്ട് അഭിപ്രായമൊക്കെ ഞങ്ങൾ പറയാം. അപ്പൊ ഇന്ന് ഞാൻ പോയി കഴിക്കട്ടെ. Cover them up so